ഹലോ എവ്രിവൺ, എല്ലാവർക്കും സൈക്കോവാച്ചിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ ദിവസമായിട്ട് ഇങ്ങനെ വിചാരിക്കുന്ന ഒരു കാര്യമാണ്, ഇപ്പം കോവിഡിൻ്റെ സമയമാണ്, ഒരുപാട് പേര് സ്ട്രെസ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു, ലോക്ക്ഡൗൺ മാറിക്കൊണ്ടിരിക്കുന്നു, പലരുടെയും തൊഴിലിനെ ബാധിച്ചു. എൻ്റെ സ്റ്റുഡൻസ് പലരും ആണെങ്കിലും വീടുകളിലാണ്. ആദ്യമൊക്കെ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു അവധി കിട്ടിയതിൻ്റെ അതിനകത്ത്. പിന്നെ നമ്മൾ ഓൺലൈൻ ക്ലാസ്സൊക്കെ തുടങ്ങിയതിന് ശേഷം അവരുടെ ആ ഇൻട്രസ്റ്റ് കുറഞ്ഞു. പിന്നെ അവർക്ക് എങ്ങനെയും കോളേജിൽ വന്നാൽ മതി എന്നൊക്കെ ആയി തുടങ്ങി. പിന്നെ പലരുമായിട്ട് നമ്മൾ കാണുകയും സംസാരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഈ ഒന്ന് രണ്ട് മാസം വളരെ ബുദ്ധിമുട്ടായാണ് പലരും കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്, പലരുടെയും തൊഴിലിൻ്റെ പ്രശ്നങ്ങളെല്ലാം. അപ്പം എന്നോട് പലരും ചോദിച്ച ഒരു കാര്യമുണ്ട്, ആങ്സൈറ്റിയാണ്, സ്ട്രെസ്സാണ്, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം? ഒരുപാട് കാര്യങ്ങളിങ്ങനെ പറഞ്ഞു കൊടുക്കാറുണ്ട്, ആങ്സൈറ്റി മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ് ക്ലാസ്സുകളൊക്കെ എടുക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി, ഈ ആങ്സൈറ്റി മാനേജ് ചെയ്യാൻ കുറച്ച് നല്ല ഒരു കുറച്ച് ടിപ്സ് പറഞ്ഞു തരാമെന്ന് വിചാരിച്ചു. അത് ഓർത്തിരിക്കാൻ എളുപ്പമാണ്, കോവിഡ് തന്നെയാണ് അതിൻ്റെ കാരണം. അപ്പോൾ കോവിഡ് കാരണമുള്ള ആങ്സൈറ്റി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ കോവിഡ് കാരണമുള്ള ആങ്സൈറ്റി ആയിക്കോട്ടെ, ഏത് തരത്തിലുള്ള ആങ്സൈറ്റി ആയിക്കോട്ടെ, നമുക്ക് അത് മാറ്റാൻ കോവിഡ് തന്നെയാണ് ശരണം. അപ്പോൾ നമുക്ക് നോക്കാം, COVID എന്നുള്ള ആ സ്പെല്ലിംഗ് വെച്ചുകൊണ്ട് നമുക്ക് സാധാരണഗതിയിൽ നമുക്ക് എങ്ങനെ ആങ്സൈറ്റി കുറയ്ക്കാം, സ്ട്രെസ് കുറയ്ക്കാം എന്ന് നോക്കാം. അത് ഫസ്റ്റ് ലെറ്റർ എന്ന് പറയുന്നത് സി ആണ്. സി എന്ന് പറയുമ്പം കണക്ട് വിത്ത് അതേഴ്സ്, കണക്ട് വിത്ത് നേച്ചർ, കണക്ഷനാണ്. നമുക്കറിയാം, നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുമായിട്ട് കണക്റ്റഡ് ആവുന്നുവോ അത്രത്തോളം നമുക്ക് റിലീഫ് കിട്ടും. അത് ഇന്ന് കാലത്തുടങ്ങി, പണ്ട് കാലം തുടങ്ങിയുള്ള ഒരു സംഭവമാണ്. നമ്മൾ എത്രത്തോളം മറ്റുള്ളവരുമായിട്ട് മിംഗിൾ ചെയ്യുന്നു, മറ്റുള്ളവരുടെ എന്ന് പറഞ്ഞുകൊണ്ട് സാമൂഹ്യ അകലം പാലിച്ചുകൊണ്ടുള്ള കണക്റ്റഡ്നെസ് ആണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ ശാരീരിക അകലം പാലിക്കാതെയുള്ളതല്ല. അപ്പം നമുക്ക് കണക്റ്റഡ് ആവാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഫേസ്ബുക്ക് ഉപയോഗിക്കാം, വാട്സപ്പ് ഉപയോഗിക്കാം, ഫോൺ ഉപയോഗിക്കാം. കാരണം ഇപ്പം നല്ല ഫോണുകളിലൊക്കെ എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ ഫോൺ കോൾ ചെയ്യുന്നതിനൊന്നും കുഴപ്പമില്ല. അപ്പോൾ ഇതുവരെ നമ്മളിൽ ഉണ്ടായിരുന്ന പഴയ സുഹൃത്തുക്കളെയൊക്കെ ബന്ധങ്ങൾ തിരിച്ചു പിടിക്കാനും ആ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇത് കണക്കാക്കാം. അതുപോലെ തന്നെ പഴയ സ്കൂൾ സുഹൃത്തുക്കളെ നമ്മൾ കണ്ടുപിടിക്കാം. അപ്പം കഴിവതും മറ്റുള്ളവരുമായിട്ടുള്ള കണക്റ്റഡ്നെസ് നിലനിർത്തുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധിവരെ നമുക്ക് ആങ്സൈറ്റി കുറയ്ക്കാം. അപ്പോൾ സ്ട്രെസ് മാനേജ്മെൻറ്റിന് നമ്മൾ മണിക്കൂറുകളോളം ക്ലാസ് എടുക്കുന്ന ഒരു ഏരിയയാണ് കണക്റ്റഡ്നെസ്, എസ്റ്റാബ്ലിഷ് കണക്റ്റഡ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ കണക്റ്റഡ്നെസ് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം കണക്റ്റഡ് ടു നേച്ചറാണ്. അപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞു നമ്മൾ കൃഷിയിലേക്ക് ഇറങ്ങുക, ഓരോ തൊഴിലേക്ക് നമുക്ക് കഴിയാവുന്ന ഇത്തരത്തിലുള്ള, നമ്മൾ എത്രത്തോളം നമ്മൾ പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നു അത്രത്തോളം നമുക്ക് റിലാക്സിംഗ് ആണ്. അപ്പോൾ അത് സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇപ്പോൾ ഒരുപാട് റിസർച്ച് നടത്തിയിട്ടുള്ള, ഇപ്പം ഫോറിൻ യൂണിവേഴ്സിറ്റികളിലൊക്കെ നടത്തിയ സ്റ്റഡികളിൽ മനസ്സിലാക്കുന്നത്, നമ്മൾ എത്രത്തോളം ഈ നേച്ചറിലേക്ക് തിരിച്ചു പോകുന്നു, പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുന്നു, അപ്പോൾ നമ്മുടെ സെറട്ടോണിൻ്റെ എമൗണ്ട് കൂടുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലും പുഴയരികിലോ അതെങ്കിലും കടൽ തീരത്തൊക്കെ ചെന്ന് കഴിയുമ്പോൾ നമ്മളറിയാതെ തന്നെ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സെറട്ടോൺ എന്ന് പറഞ്ഞൊരു രാസവസ്തുണ്ട്, നമ്മുടെ തലച്ചോറിലുള്ള ഒരു കെമിക്കലാണ്, നമ്മളെ സന്തോഷത്തിലൊക്കെ ബാധിക്കുന്ന, നമ്മളെ സന്തോഷത്തേക്ക് നിയന്ത്രിക്കുന്ന ഒരു കെമിക്കലാണ്. അതിൻ്റെയൊക്കെ പ്രവർത്തനങ്ങൾ കൂടുകയും അതിൻ്റെ ഉൽപ്പാദനം കൂടുന്നതായിട്ടും റിസർച്ച് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ കണക്റ്റഡ് ടു നേച്ചറാണ് രണ്ടാമത്തെ കാര്യം. എത്രത്തോളം നമുക്ക് തിരിച്ച് ഈ നമുക്ക് നേച്ചറിലേക്ക് തിരിച്ചു പോകാമോ, പ്രകൃതിയിലേക്ക് തിരിച്ചു പോകാമോ, അത്രത്തോളം നമ്മൾ സ്ട്രെസ്സിന് റിലീഫ് കിട്ടും എന്നാണ് ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിരിക്കുന്നത്. പിന്നെ അപ്പം സി കഴിഞ്ഞു, അടുത്തത് വി ആണ്, സോറി ഒ ആണ്. ഒ എന്ന് പറയുമ്പം ഒബ്സെർവ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ ഒബ്സെർവ് ചെയ്യുക. അപ്പോൾ നമുക്കറിയാം, അതുവരെ നമുക്ക് സമയമില്ല അല്ലേ, എല്ലാ കാര്യത്തിലും ഇങ്ങനെ ധൃതി പിടിച്ച് നടക്കുന്ന നമുക്ക് നമ്മളെ തന്നെ ഒബ്സെർവ് ചെയ്യാനും നമുക്ക് നമ്മളിലുണ്ടാകുന്ന ആ നമുക്ക് കിട്ടിയിരിക്കുന്ന ആ നന്മകളെ, ഇപ്പം നമുക്കറിയാം പലരും ഈ സമയത്താണ് അവരുടെ പഴയ കഴിവുകളെല്ലാം, അല്ലെങ്കിൽ അവരിൽ ഉറങ്ങിക്കിടന്നിരുന്ന പല കഴിവുകളും തിരിച്ചെടുക്കുന്നത് ഈ ഒരു കോവിഡ് സമയത്താണ്. പലരും പാട്ട് പാടുന്നു, ചിത്രം വരയ്ക്കുന്നു, അതുപോലെ തന്നെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, കുക്കിംഗ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്നു, അതല്ലെങ്കിൽ നമ്മൾ ചെയ്തിരുന്നു. പക്ഷേ നമ്മുടെ ജീവിതത്തിലെ തിരക്കുകൾ കാരണം പലപ്പോഴും നമുക്കത് കണ്ടിന്യൂ ചെയ്യാനോ, അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടായിരുന്നു എന്ന് പോലും ഓർമ്മ പോലും ഇല്ലായിരുന്ന കാര്യങ്ങളാണ് പലരും ഈ ഒരു സമയത്ത് തിരിച്ചെടുത്തിരിക്കുന്നത്.
അപ്പം എപ്പോഴെല്ലാമാണോ സ്ട്രെസ് ഉണ്ടാകുന്നത്, എപ്പോഴെല്ലാമാണോ നിങ്ങൾ ആങ്ഷ്യസ് ആകുന്നത്, നമുക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന സ്ട്രാറ്റജി തന്നെയാണ് ഈ കോവിഡ്. അപ്പോൾ കോവിഡ് കാലത്ത് മാത്രമുള്ള കാര്യമല്ല, അല്ലാത്ത സമയത്തും നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ഒബ്സർവ് യുവർ സെൽഫ് എന്നുള്ളതാണ് കോവിഡിലെ ഓ പറയുന്നത്. നമുക്ക് നോക്കാം നെക്സ്റ്റ് വൺ വി ആണ്, വോളണ്ടിയർ യുവർ സെൽഫ് എന്നുള്ളതാണ് വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ സഹായിക്കാൻ വേണ്ടി നമ്മൾ നമ്മളെ തന്നെ ഒരു വോളണ്ടിയറായിട്ട് കൊടുക്കുക. അതായത് നമുക്ക് കഴിയുന്നവർ മറ്റുള്ളവരെ സഹായിക്കുക. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവാത്തതാണ്. ആവശ്യമുള്ള ഒരു വ്യക്തിയെ സഹായിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സന്തോഷവും സമാധാനവും അത് അനുഭവിച്ചവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. അപ്പം ഇതും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിരിക്കുന്ന കാര്യമാണ്. പല സൈക്കോളജി സ്റ്റഡീസിലും കണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ സഹായിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ചേഞ്ചസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അപ്പം ഒരാളെ നമ്മൾ നമ്മുടെ എന്തെങ്കിലും അവരുടെ അവരെ സഹായിക്കുന്നത് എന്തെങ്കിലും ഒരു ഗെയിനിന് വേണ്ടി ചെയ്യുമ്പോഴല്ല, നിസ്വാർത്ഥമായ സഹായം ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെ കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലായത്, നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയിലേക്ക് നമ്മൾ മടങ്ങുമ്പോൾ നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന സെറട്ടോണിൻ പോലുള്ള രാസ ഘടകങ്ങളിലെ ചേഞ്ച് വരുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഒരുപാട് നല്ല ചേഞ്ചസ് നടക്കുന്നുണ്ട്. നമ്മുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിക്കുന്നുണ്ട്. അതെല്ലാം ഈ പറയുന്ന വോളണ്ടിയർ യുവർ സെൽഫ് എന്നുള്ള ആ ഒരു കാര്യത്തിൽ നമുക്ക് കിട്ടുന്നതാണ്. അപ്പോൾ കോവിഡിൻ്റെ മൂന്നാമത്തെ കാര്യമാണ് വി, വോളണ്ടിയർ യുവർ സെൽഫ്. നെക്സ്റ്റ് ഐ ആണ്. ഐ എന്ന് പറയുമ്പോൾ ഇൻവോൾവ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി. അപ്പോൾ നമുക്കറിയാം എക്സസൈസിൻ്റെ കാര്യം. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ പറയുന്ന ന്യൂറോ കെമിക്കൽസ് നമ്മുടെ സന്തോഷത്തിൻ്റെയും നമ്മുടെ ഇമ്മ്യൂണിറ്റിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള ഈ ന്യൂറോ കെമിക്കൽസിൻ്റെ ചേഞ്ചസ് ഒരുപാട് നടക്കുന്നത് ഈ പറയുന്ന എക്സസൈസ് മുഖേനയാണ്. അപ്പം കൃത്യമായുള്ള എക്സസൈസ് തീർച്ചയായിട്ടും നമ്മളെ സന്തോഷവാരാക്കും, അതുപോലെ തന്നെ നമ്മുടെ ആങ്സൈറ്റി കുറയ്ക്കും, സ്ട്രെസ് കുറയ്ക്കും. അപ്പം ഇൻവോൾവ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റിയാണ് ഐ. ലാസ്റ്റ് ഡി എന്ന് പറയുന്നത് ഡയറ്റാണ്, നറിഷ്മെൻ്റാണ്. നല്ല രീതിയിലുള്ള ഭക്ഷണം, നമുക്ക് ശരീരത്തിന് ആവശ്യമുള്ള അത്രയും മാത്രം ഭക്ഷണം, നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള, അതുപോലെ തന്നെ നല്ല വൃത്തിയായി ചെയ്ത് ഏറ്റവും നാച്ചുറലായിട്ട് കിട്ടുന്ന ഭക്ഷണം, അത് നമ്മുടെ നാച്ചുറൽ നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നു, അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് സുഖം നൽകുന്നു, അതുപോലെ തന്നെ നമുക്ക് ആവശ്യമായ ന്യൂട്രിയൻസ് ആവശ്യമുള്ള പോഷക വസ്തുക്കൾ മുഴുവൻ അടങ്ങിയ ഈ രീതിയിലുള്ള ഭക്ഷണം, വെജിറ്റേറിയൻ ആകട്ടെ നോൺ വെജിറ്റേറിയൻ ആകട്ടെ, പക്ഷേ അതിൻ്റെ തോതനുസരിച്ചിട്ട് ഉള്ള ഭക്ഷണം കഴിക്കുക വഴി നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ മനസ്സിനും എല്ലാം സന്തോഷം തരുന്ന രീതിയിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് കോവിഡ് സമയത്താകട്ടെ കോവിഡ് അല്ലാത്ത സമയത്താകട്ടെ നമുക്ക് സ്ട്രെസ് കുറയ്ക്കാൻ, ആങ്സൈറ്റി കുറയ്ക്കാൻ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നത് കോവിഡ് തന്നെയാണ്. സി, കണക്ട് വിത്ത് നേച്ചർ, കണക്ട് വിത്ത് അതേഴ്സ്. ഒ, ഒബ്സർവ് യുവർ സെൽഫ്, നിങ്ങൾ നിങ്ങളെ തന്നെ കാണുക. വി, വോളണ്ടിയർ യുവർ സെൽഫ്, മറ്റുള്ളവരെ സഹായിക്കുക, നിസ്വാർത്ഥമായ സേവനത്തിൽ തയ്യാറാകുക. ഐ, ഇൻവോൾവ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റി, എക്സസൈസ്, അതുപോലെ തന്നെ നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ, ശരിക്കും അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ മെച്ചപ്പെടുത്താൻ വേണ്ടി ഇതുപോലുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസിൽ ഇൻവോൾവ് ആകുക. ലാസ്റ്റ് വൺ ഈസ് ഡയറ്റ്, പ്രത്യേക ശ്രദ്ധ കൊടുക്കുക നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണത്തിനും. നിങ്ങൾ കൊടുക്കുന്ന ഭക്ഷണത്തിൻ്റെ കാര്യത്തെ പോലെ തന്നെ ന്യൂട്രീഷൻസിൻ്റെ കാര്യത്തിലും വളരെ പ്രാധാന്യം കൊടുത്ത് നോക്കുക. എല്ലാവർക്കും ഇത് പ്രാക്ടീസ് ചെയ്യാൻ കഴിയട്ടെ എന്നും ഈ നല്ല ഒരു സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള, ആങ്സൈറ്റി ഫ്രീ ആയിട്ടുള്ള ഒരു സമയം ഉണ്ടാവട്ടെ എന്നും, എപ്പോഴെല്ലാം കോവിഡിൻ്റെ സമയത്ത് മാത്രമല്ല എപ്പോഴെല്ലാം ഈ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിലും നിങ്ങൾ കോവിഡിനെ ഉപയോഗിച്ച് സ്ട്രെസ് കുറയ്ക്കുക, ആങ്സൈറ്റി കുറയ്ക്കുക. താങ്ക് യു.